ഇത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ നമുക്ക് ഇതിനകത്തേക്ക്, ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ഗരം മസാലയാണ് കേട്ടോ ഇത്. നമ്മുടെ മീഡിയൻ്റെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മൂന്നും കൂടെ ഇട്ട് പേസ്റ്റാക്കിയതാണ്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഒരു അല്പം സോയാ സോസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞിടുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇപ്പം എല്ലായിടത്തും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിനെ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിൽ കുറച്ച് നേരം ഇരിക്കട്ടെ. വെള്ളത്തിൽ നിന്ന് ഉപ്പിട്ടിട്ട് ഉരുളക്കിഴങ്ങിനകത്തേക്ക് സ്ലൈസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ വറുത്തതിന് മുമ്പ് ആദ്യം ഉരുളക്കിഴങ്ങ് ഇത്രയും എണ്ണ ലാഭിക്കാതെ ഈ ഉരുളക്കിഴങ്ങ് വറുത്ത് മാറ്റിയാൽ മാത്രമേ ഉരുളക്കിഴങ്ങ് ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. ആദ്യം നമ്മൾ ചിക്കൻ വറുത്തതിന് മുമ്പായിട്ട് ആദ്യം ഉരുളക്കിഴങ്ങ് വേണം വറുത്ത് മാറ്റാൻ. ചൂടെണ്ണയിൽ ചിക്കൻ പെറുക്കിയിട്ട് നന്നായിട്ട് വറുക്കണം. കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്തൊന്ന് വിതറി കൊടുക്കണം. ചിക്കൻ ഇപ്പം നന്നായിട്ട് വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് ലോ ഫ്ലെയിം. വീഡിയോ എടുക്കുന്നത് ഉളവാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. വെറുതെ അല്ലാതെ പാട്ടുള്ളതുകൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ടു. നന്നായി വഴറ്റിയ ശേഷം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചട്ടിയിലേക്കിരുന്ന് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി നല്ല പാകമാക്കണം. മസാലകളൊക്കെ ചേർത്ത് വേണമെങ്കിൽ അല്പം എണ്ണ ഒഴിച്ച് ഗ്രേവി നന്നായിട്ട് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ചിക്കനെ ഇട്ട് കൊടുക്കാൻ പോകണം. നമ്മൾ ചിക്കൻ ഡ്രൈ ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്, അല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച്
ഇപ്പോൾ നല്ല കലക്കൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറും ചെയ്തിട്ട് ചോറോ ചപ്പാത്തിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൂടി ഈ ഒരു ചിക്കനും കൂടെ കഴിച്ചാലുണ്ടല്ലോ, ആ വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ പേജും ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.